इसका एक उदाहरण कवि यहां बताते हैं। स्वार्थी कारखानों का तेजाबी पेजाब जलते बैंगनी हो गई तुम्हारी शुभ्र त्वचा। तुम्हारी त्वचा जो है वो शुभ्र थी, सौंदर्य का प्रतीक है, सुंदरता का प्रतीक है। भारतीय संस्कृति में नदी नारी है, मां है, सुंदरी युवती है, उसकी सुंदरता का प्रतीक है शुभ्र त्वचा। उस नारी की, उस नदी माता की शुभ्र त्वचा की क्या हालत है? स्वार्थी कारखानों का तेजाबी पेजाब झेलते बैंगनी हो गई तुम्हारी शुभ्र त्वचा। कारखानों का तेजाबी पेजाब है, कारखानों से निकलने वाला दुर्जल है, कवि की राय में यहां पेशाब है, तेजाबी पेशाब, अम्लं कलर्न मूत्र नमुकरिया पेजाब अम्लजलम अम्लम कारखानेयिल निन्न विसर्जिक्कुन्नु अदु तन्नेया नदी की ओर। इसलिए नदी के जल की क्या हालत हुई है? वो बैंगनी हो गई है। ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ശുഭ്ര അവർ ബൈങ്കനി ഏക് ശുദ്ധത കാ പ്രതീക് ഹേ സൗന്ദര്യ കാ പ്രതീക് ഹേ ഓ ബൈങ്കനി രംഗ് മലിൻക ദോഷ കാ പ്രതീക് ഹേ കാർഖാനേ കെ തേസാബി പേഷാബ് സേ ശുഭ്ര ധ്വജ തുമാരാ ശരീർ സുന്ദർ ശരീർ ബൈങ്കനി ഹോ ഗയി ഹേ हिमालय के होते हुए भी तुम्हारे सरखाने, तू तो हिमालय की बेटी है, प्यारी बेटी है, विश्व प्रसिद्ध पिता है तुम्हारा, हिमालय ही तुम्हारे बाप हैं, उस बाप की सुंदरी बेटी नदी, ये नदी की हालत क्या हो गई है? इतने महान पिता और राज्य मुड़वन कातुरक्षिक ഒരു പിതാവാണ് നിനക്കുള്ളത്, പക്ഷേ സ്വന്തം മകളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല പിതാവിന്. അതാ ഇസ്ലിയെ കൈകേത്തെ ഹേ ഹിമാലയക്ക് ഹോത്തേ ഭി തുമാരെ സിർഹാനെ ഹദേലി ഭർക്കിയേക്ക് സാബുൻ കീ ടിക്കിയ കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഒരു കൊച്ചു സോപ്പ് കഷണത്തിനാൽ നീ പരാജയപ്പെട്ടു പോയല്ലോ ഈ യുദ്ധം. ജിജീവിഷ ജീനെ കി തുമാരി ബഹുത് ബഡി ഇച്ഛ ഹൈ ജീനെ കെ ലിയേ തൂ യുദ്ധ കർത്തി ഹൈ ലേക്കിൻ വോ യുദ്ധമേ ഉസ് യുദ്ധമേ തൂ ഹാർ ഗീ ഹൈ ഹിമാലയക്കെ ഹോത്തേ ഹുയേ ഭി. അതാണ് കവിക്ക് ദുഃഖം. ഹിമാലയം ഉണ്ടായിരുന്നിട്ട് പോലും നിനക്കൊരു സോപ്പ് ഭക്ഷണത്തിനോട് പരാജയപ്പെടേണ്ടി വന്നു. മാനവിക്ക് ഈ സ്വാർത്ഥത, മാനവിക്ക് സ്വാർത്ഥതാ കാരണം ഹെ അപ്പനീ സ്വാർത്ഥ പൂർത്തിക്കലിയേ മാനവ് നദി നാലോങ്ക കെലിയെ ദോഷ് ബൻ ജാത്ത നദി കാ പാനി മലിൻ ഹോ ജാത്ത. ഈ കവിത വായിക്കുകയും അതിൽ ആശയം ഉൾക്കൊള്ളുകയും പ്രതീകങ്ങൾ മനസ്സിലാക്കുകയുമാണ്. ഇവിടെ ആശ മരിച്ച നദിയാണ് നമ്മൾ കാണുന്നത്. ആഗ്രഹം മരിച്ചുപോയ, നശിച്ചുപോയ, മരീ ഹുയി ചലിയാവും മച്ചലിയോം കീ തരവ് തുമാരി ഛായേ മർഗീ ഹേ. അനുകാലികമായ ഒരു വിഷയം തന്നെയാണ് കവി ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ കവിതയിൽ കവിത വായിക്കുകയും അതിൻ്റെ ആശയം ഉൾക്കൊള്ളുകയും ആസ്വാദനക്കുറിപ്പ് എഴുതി പരിശീലിക്കുകയും വേണം. ഈ കഴിഞ്ഞ രണ്ട് പരീക്ഷകളുടെ ചോദ്യപേപ്പർ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് കണ്ടൻറ്റ് തന്നെയാണ്, വിഷയവസ്തുവ തന്നെയാണ്, പാഠപുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ആസ്വാദനക്കുറിപ്പ് നമ്മൾ എഴുതി ശീലിക്കുക, അതോ അതിൽ നിന്ന് നമുക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കും. പരീക്ഷയ്ക്ക് ചിലപ്പോൾ സമയം കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ആസ്വാദനക്കുറിപ്പ് എന്ന ചോദ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. അത് നമ്മൾ എഴുതി ശീലിക്കണം. പക്ഷേ ആസ്വാദനക്കുറിപ്പ് നമ്മൾ പരിചയപ്പെടുമ്പോൾ
നമുക്ക് ധാരാളം ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ജ്ഞാനേന്ദ്രപതിയുടെ വളരെ പ്രസിദ്ധമായ ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു കവിതയാണ് നമ്മൾ നദി അവർ സാബുൻ എന്ന് പറയുന്ന കവിത. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും കവി ഉദ്ദേശിക്കുന്നത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ജൽപ്രദൂഷണം തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജൽപ്രദൂഷണം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യം ഉണ്ടാകണം. ജൽപ്രദൂഷണം എന്ന് പറയുന്ന ആ ഒരു ലേഖ് നമ്മൾ എഴുതി ശീലിക്കണം. എന്തൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിക്കേണ്ടത് നമ്മൾ ഓർക്കണം. അതിനൊരു ഇൻട്രൊഡക്ഷനും അതിനൊരു ഫ്ലോ അപ്പും കൺക്ലൂഷനും ഒക്കെ ആ ലേഖനത്തിനുണ്ടാകണം. ഈ കവിതയുടെ വിഷയം അതുതന്നെയാണ്. പ്രകൃതിയുടെ വൈഭവങ്ങളെ സംരക്ഷിക്കുകയും പ്രത്യേകിച്ചും നദികളെ സംരക്ഷിക്കുകയും അതിന് യാതൊരു ദോഷം വരുന്ന പ്രവൃത്തികൾ പുതിയ തലമുറയിൽ നിന്നും ഉണ്ടാകുകയും ചെയ്യരുത്. അതാണ് നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്ന ഇത്തരം സാഹിത്യകൃതികളിലൂടെ. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളിത് വായിക്കണം എന്ന് വിചാരിക്കുന്നു. ഇത്തരം കവിതകൾ ആസ്വദിക്കുകയും ചെയ്യണം. അതോടൊപ്പം നമ്മളെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കവിതയുടെ പ്രധാന ഒരു വിഷയം തന്നെയാണ് ജൽപ്രദൂഷൺ. പ്രദൂഷൺ കാ അർത്ഥ ഹേ ദൂഷിത് ഹോന. പ്രദൂഷൺ മുഖ്യതയാ തീൻ പ്രകാർക്കേ ഹൊത്തെ ഹേ, വായു പ്രദൂഷൺ, ജൽ പ്രദൂഷൺ തഥാ ധ്വനി പ്രദൂഷൺ. അപ്പോൾ ഈ ഏത് തരത്തിലും മലിനപ്പെടുന്ന അതാണ് നദികൾ. നമുക്കിവിടെ ഈ കവിതയിൽ തന്നെ കവി പ്രത്യേക ഒരു ഉദാഹരണമായി പറയുന്നത് എന്താണ്, കാർഖാനോങ്കെ തേസാബി പേഷാബ്ജെ ഓ ശുഭ്രധ്വജ ബൈങ്കനി ഹോ ഗൈ ഹേ എന്ന് തന്നെയാണ്.